Hi friends, welcome to my channel. We are doing an antique boat materials. നമ്മുടെ ഈ ചാനലിന്റെ മെയിൽ ഐഡിക്കൊക്കെ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ടെൻഷനിലും കാര്യത്തിലൊക്കെയാണ് ഞാൻ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലിന്റെ പേര് അർച്ചന സാർട്ട് ഫാക്ടറി എന്നാണ് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ചാനൽ എന്തെങ്കിലും പറ്റിയാലും നമുക്ക് വേറൊരു ചാനൽ വേണമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇനി അതിനകത്തും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് നമുക്ക് ഇടാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ആന്റിക് ബോട്ടിലാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ബോട്ടിൽ വൃത്തിയാക്കി എടുക്കുക നല്ല ഭംഗിയുള്ളൊരു കുപ്പിയാണ് നീളത്തിലൊക്കെ വന്നിട്ട് നടുക്ക് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഒരു കുപ്പിയാണ് അപ്പോൾ നമ്മൾ മെറ്റൽ കല്ല് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമുക്കിത് ആദ്യം താഴത്തെ ഒരു ലെയർ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഹെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു ലെയർ ഒട്ടിക്കുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മേളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇവിടെ ഞാനൊരു റാ ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ കല്ലും മുത്തുമാണ് ഉപയോഗിക്കുന്നതിനകത്ത് പിന്നെ ഞാൻ നടുക്കായിട്ടൊരു ഷേപ്പ് ഒരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ഉപയോഗിക്കുന്നുണ്ട് അത് വേണമെന്നുള്ളവർ ഉപയോഗിച്ചാൽ മതി അല്ലാത്തവർ ഉപയോഗിക്കേണ്ട ഇതിപ്പം അഷ്ടമം തന്ന മുത്താണ് നമുക്കിനി ഇതൊന്ന് മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് നല്ലപോലെ ആൻറ്റിക് ബോട്ടിലാർട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ആൻറ്റിക് ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ആണെങ്കിലും കിട്ടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ബോട്ടിലാർട്ട് ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും എന്ന് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം ഈ കല്ലിലും ബോട്ടിലും ഒക്കെ അപ്ലൈ ചെയ്യാം ഞാനിതിൽ ബ്രഷാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ കുപ്പി നല്ല തിളക്കമുള്ളൊരു നല്ല ഒരു പാടുപോലും ഇല്ലാത്ത നല്ല കുപ്പിയാണ് അപ്പോൾ ബ്രഷ് വെച്ചിട്ട് ചെയ്താലും നല്ല ഫിനിഷിംഗ് ലുക്ക് കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ മെറ്റാലിക് ബ്രൗൺ കളറാണ് എടുത്തേക്കുന്നത് അത് വെച്ചിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ മെറ്റാലിക് കളേഴ്സാണ് എടുക്കുന്നതെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ലുക്കും കിട്ടും നല്ലൊരു ആൻറ്റിക് ബോട്ടിലാർട്ടായിട്ട് തോന്നുകയും ചെയ്യും ആൻറ്റിക് ബോട്ടിലാർട്ടെന്ന് പറയുമ്പോഴേ നമുക്കൊരു മെറ്റാലിക് ആ ഒരു ഷെയ്ഡായിരിക്കും നമുക്ക് വേണ്ടത് അപ്പം നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെറ്റാലിക് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഗോൾഡൻ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരൊറ്റ കളറാണ് യൂസ് ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ആദ്യം ഒരു കോട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു കോട്ടും കൂടി കൊടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞ ക്ലേ വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു വർക്ക് ഇത് നമ്മൾ മുൻപ് നമ്മുടെ പാരച്യൂട്ടിൻ്റെ ബോട്ടിലിൽ ചെയ്തപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ട് നോക്കുക അപ്പോൾ ഇത് വേണമെന്നില്ല നമ്മുടെ ഒരു വലിയ മാലയുടെ ഒരു പഴയ മാലയുടെ ലോക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി ഇതൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല മുത്തും കല്ലും മാത്രം യൂസ് ചെയ്താലും മതി ഞാനിതൊന്ന് വെറുതെ ഭംഗിക്ക് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം ഗോൾഡൻ കളർ വെച്ചിട്ട് ഞാൻ ഈ ഗോൾഡിനകത്ത് ഒരല്പം ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ മെറ്റാലിക് ഗോൾഡ് കളറിന് പല ഷെയ്ഡ് വരുന്നതൊക്കെ മുന്നത്തെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി ഇപ്പം നമ്മുടെ ഈ മെറ്റാലിക് ഗോൾഡിലേക്ക് ഒരല്പം ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണിത് അത് വെച്ചിട്ട് നമ്മൾ ആ കല്ലിലും ആ മുത്തിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമ്മുടെ പാറ്റേൺ ബാങ്കിൻ്റെ വീഡിയോ കണ്ടിട്ട് സൗരഭ എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയാണ് നല്ല മിടുക്കി കുട്ടിയാണ് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആൾ ആൾ ചെയ്ത വർക്കാണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നി മിടുക്കി കുട്ടി ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ വർക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണിത് വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ മറ്റേ ചാനലിൽ ലിങ്ക് കൊടുത്ത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കാം